ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ് ടെസ്ല. സ്പേസ് എക്സ് എന്നിവയുടെ സിഇഒ ആയ അദ്ദേഹം പുതിയൊരു ഫാക്ടറി വാങ്ങി അതിൽ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ബെർലിനടുത്തായി വാങ്ങിയ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമാകട്ടെ കുറെ പാമ്പുകളും. ഇത്രയും വലിയ കോടീശ്വരന് എങ്ങനെയാണ് പാമ്പുകൾ തലവേദനയാകുന്നതെന്നല്ലേ. ഫാക്ടറി തുടങ്ങാൻ പോകുന്ന സ്ഥലത്തുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്നത് പാമ്പുകളെ അപകടത്തിലാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് ചില പരിസ്ഥിതി പ്രവർത്തകർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മരങ്ങൾ വെട്ടുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ടെസ്ലയ്ക്ക് ജർമ്മൻ കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ടെസ്ല ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അടുത്ത വർഷം ജൂലൈയോടെ ഫാക്ടറിയുടെ പണികളെല്ലാം പൂർത്തിയാക്കാനായിരുന്നു കമ്പനി പദ്ധതിയിട്ടിരുന്നത്. പരിസ്ഥിതി പ്രവർത്തകരുമായും അധികൃതരോടും കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഇനി പദ്ധതിയുമായി മുന്നോട്ട് പോവുകയെന്നാണ് സൂചന. കൊറോണല്ല ഓസ്ട്രിയാക്ക എന്നറിയപ്പെടുന്ന മിനുസമാർന്ന പാമ്പ് ഒരുപക്ഷെ ആ പ്രദേശത്ത് ഉണ്ടായേക്കാമെന്നാണ് പറയുന്നത്. മരങ്ങൾ വെട്ടുന്നത് അതിന്റെ ജീവന് തന്നെ ഭീഷണിയാണെന്നും കൂടാതെ അവയുടെ ശൈത്യകാല ഉറക്കത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. മണൽപ്പല്ലികൾ എന്നറിയപ്പെടുന്ന ലാസർട്ട അഗിലിസിനെയും ഫാക്ടറി പ്രവർത്തനങ്ങൾ അപകടത്തിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഒക്ടോബർ മാസത്തിൽ ടെസ്ല ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയുമൊക്കെ പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കാൻ 3 ദിവസം മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇത് 8 ദിവസത്തോളം നീണ്ടു നിന്നു. 414 പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ചത്. ഫാക്ടറി പ്രാദേശിക ജലസ്രോതസ്സുകളെ ബാധിക്കുമെന്നും പ്രദേശവാസികൾ ആശങ്ക ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി ടെസ്ല ജല ഉപഭോഗം 3.3 ദശലക്ഷം ഘനമീറ്ററിൽ നിന്ന് 1.4 ദശലക്ഷം ഘനമീറ്ററായി കുറയ്ക്കാൻ സമ്മതിച്ചു. എന്തായാലും ഈ വമ്പൻ ബിസിനസ്സുകാരൻ്റെ പുതിയ ഫാക്ടറിയെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പൂർണ്ണമായും അവതാളത്തിലായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി.